ഞാനിപ്പോൾ നിൽക്കുന്നത് സുന്ദരമായൊരു തേയിലത്തോട്ടത്തിലാണ്. ഗുണ്ടുമലൈ എന്നാ പേര് ഇതിൻ്റെ. ടാറ്റയുടെ തേയിലത്തോട്ടമാണ്. അങ്ങ് ദൂരെയായിട്ട് കാണുന്ന മലകൾ കണ്ടോ, നല്ല ഉയരമുള്ള മലകളാണ്. വാഗവരെ എന്നാ പേര്, അതായത് ആ നമ്മുടെ ആനമുടിയുടെ ഒരു ഭാഗമാണത്. അവിടെയും ഒരു തേയിലത്തോട്ടമുണ്ട്, അത് വാഗവരെ എസ്റ്റേറ്റ് എന്നാ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് ഇവിടുത്തെ മറയൂരിലെ ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി. അപ്പോൾ ഞങ്ങളിന്നൊരു ട്രക്കിങ്ങിന് പോകുന്നു. ട്രക്കിങ്ങാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് ശരിക്കും ഞങ്ങൾ ഈ തേയിലത്തോട്ടത്തിൽ കൂടെ നടന്ന് അങ്ങ് കാടിനുള്ളിലെ ഒരു വെള്ളച്ചാട്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഗൈഡ് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിനൊരു പേരില്ല, കാരണം അങ്ങനെ ആരും പോകുന്ന സ്ഥലമല്ല, കുറച്ച് അഡ്വഞ്ചറസ് ആണെന്നൊക്കെയാണ് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിപ്പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തേയിലത്തോട്ടം കണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അങ്ങ് ദൂരെ മലകളിൽ മഞ്ഞിറങ്ങുന്നുണ്ടോ, മഞ്ഞാണോ മേഘമാണോ, ഭയങ്കര ഭംഗിയാണ് അതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ പക്ഷികളുടെ ഒച്ചയാണ് കണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ. പിന്നെ ഈ തേയിലത്തോട്ടം മൊത്തം സിൽവർ ഓക്ക് മരങ്ങളാണ്, വേറെ മരങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത്. ഓക്കെ, ഇത് അവരൊക്കെ അങ്ങ് എത്തി കണ്ടോ, അങ്ങ് ആ വളവെത്തി. ഞാൻ നടക്കുന്നു, ഞങ്ങൾ കുറച്ചും കൂടെ മുകളിലെത്തി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ സഞ്ചരിച്ച് വന്നില്ലേ മറയൂർ മൂന്നാർ റോഡ്, അതും അതിലെ വാഹനങ്ങൾ പോകുന്നതൊക്കെ കാണാം. വളരെ ചെറുതായിട്ടാണ് ആ ഭാഗത്തെ വീടുകൾ. പിന്നെ നേരത്തെ കണ്ട ആ ഒരു മലയുടെ കുറച്ചും കൂടെ ഉയരം എന്നുള്ള കാഴ്ച. പിന്നെ മൊത്തം തേയിലത്തോട്ടം ഉണ്ടോ, എൻ്റെ മുന്നിലെ വ്യൂ ഉണ്ടോ, ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര രസമാണ് തേയിലത്തോട്ടങ്ങൾ. ഒരുപാട് കാലമായി ഇങ്ങനെ സുന്ദരമായൊരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്തുകൂടെയൊക്കെ യാത്ര ചെയ്തിട്ട്. കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. പിന്നെ അത് ഇവിടെ കണ്ടോ, ലെപ്പേട, ലെപ്പേട വന്നിട്ട് പോയതാണ്ടോ. വെള്ളമുള്ള സ്ഥലമാണ്, ഇതേ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് വെള്ളം ഒഴുകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന്. നല്ല നിത്യഹരിത വനമാണ് കണ്ടോ, മൊത്തം ഇങ്ങനെ പച്ചപ്പ. തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞു, കുറച്ച് ദൂരം ഞങ്ങൾ ഒരു കാട്ടിൽ കൂടെ വന്നു കേട്ടോ. ഇപ്പം പിന്നെ അതെ കാപ്പിയാണ് മൊത്തം, വലിയ കാപ്പിത്തോട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പൂക്കളില്ല, പൂക്കളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായേനെ. കാപ്പിത്തോട്ടങ്ങൾ പൂക്കുന്ന സീസണ് അറിയാലോ, ഡിസംബർ മാസം, നവംബർ ഡിസംബർ, അപ്പോൾ ശരിക്കും നമ്മൾ കാപ്പിത്തോട്ടത്തിൽ പോകണം. അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അല്ലെങ്കിൽ നിലാവുള്ള രാത്രി കാപ്പി ഇങ്ങനെ പൂത്തിരിക്കുമ്പോൾ ആ തോട്ടത്തിലോട്ടൊക്കെ ഒന്ന് കയറണം. ഇപ്പോൾ എനിക്കങ്ങനെ ഒന്ന് രണ്ട് തവണ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. ഞാനത് പറയുന്നത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ആ ഒരു ഗന്ധമുണ്ട് കാപ്പിപ്പൂക്കളുടെ, സൂപ്പർ. കാപ്പിത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നിബിഡമായൊരു വനമാണ്, നല്ല എന്താ പറയുക അടിക്കാട്, അതിനിടയിൽ കൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഇങ്ങനെ മുൾച്ചെടികളാണ്, അത് കാരണം വളരെ ശ്രദ്ധിച്ചേ പോകാൻ പറ്റും. ഞങ്ങളുടെ മുന്നേ പോകുന്നവർ ഈ വഴിയിലോട്ട് നിൽക്കുന്ന അതൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട്, വകഞ്ഞ് മാറ്റിയാണ് ഞങ്ങൾ കയറിപ്പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചുറ്റും എവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഉച്ചയാണ്, നല്ല ഉറക്കം കേൾക്കാം. അതായത് വെള്ളച്ചാട്ടങ്ങളോ നല്ല കയറ്റമാണ്, അപ്പം നല്ല ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുന്നതാണ്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ല ഇവിടെ, പക്ഷേ ആ ഒരു ശബ്ദം ഉറക്കെ കേൾക്കാം നമ്മുടെ വശങ്ങളിലായിട്ട്. അതുപോലെ തെന്നുന്നുണ്ട് കേട്ടോ, ഇളകിയ മണ്ണാണ്, നല്ല ഈർപ്പമുണ്ട്. നമ്മൾ ഇന്നലെ പോയ കാടും ഇന്നത്തെ കാടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വേനലായി, പക്ഷേ എന്നിട്ട് നല്ല എന്താ പറയുക ഈർപ്പവും ഒക്കെ. പിന്നീട് കുത്തനെ കയറ്റം പിടിച്ചത് കയറണം. ഓക്കെ, എന്നാൽ ഞാൻ ക്യാമറ പോക്കറ്റിലോട്ടിട്ട് ഇട്ടിട്ട് കയറട്ടെ. നെല്ലിമരമാണ്, ടാർസനാണ് ഈ മരത്തിൽ കയറുന്നത്. അല്ലേ അടർത്തി എടുക്കുന്നതാണോ, എല്ലാം പെർക്ക്, എല്ലാം പെർക്ക്. ദേ വാങ്ങി വാങ്ങി വാങ്ങി, ഒന്ന് കാണിക്കൂ. യെസ്, കണ്ടോ, ബാക്കി ഇതാ ഇവിടെ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. എനിക്ക് 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 എത്തിയില്ല എത്തിയില്ല എത്തിയില്ല. ഓക്കെ, ദേ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി. ഇനി രതീഷിന് കിട്ടാനുണ്ട്, രതീഷ് ഇതാ വെയിറ്റ് ചെയ്യുക. രതീഷിനും കിട്ടി, ഇനി താങ്കൾ എടുക്കൂ. അല്ല എനിക്കിത് മതി. ടേസ്റ്റ് ഉണ്ട്, അതെ കാട്ടിലെ നെല്ലിക്ക. നിബിഡമായൊരു കാപ്പിത്തോട്ടം, വഴിയൊന്നുമില്ല. ഞങ്ങളതിൻ്റെ ഇലകളെയും അയ്യോ കമ്പുകളെയൊക്കെ വകഞ്ഞു മാറ്റി പോകുന്നു. ഒരു കയറ്റമാണ് കുത്തനെയുള്ള. നമ്മൾ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായിരുന്നു, ഒന്ന് നല്ല ശബ്ദം കേൾക്കാം ഉറക്കെ. ആ അടിപൊളി, തെന്നാതെ പൊക്കോ തെന്നാതെ.
ബി കെയർഫുൾ. ഞാൻ എന്നോട് പറഞ്ഞതാണ് ബി കെയർഫുൾ എന്ന്. വീഴാതെ വീഴാതെ, അമ്പമ്പോ. അതെ അതെ, പാറ പറഞ്ഞ് വീഴുന്നെങ്കിൽ നമ്മുടെ പുറത്ത് അയ്യാ സാൻഡ്വിച്ച് ആവും. ആഹാ, വാ. അതെ അതെ, ആ ഓക്കെ. ഒരു കല്ല് താഴെ പോയതാ. എന്താ ഒരു ഫീൽ ശരിക്കും. നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെയായി സ്ഥലം. വഴിയില്ല, ഞങ്ങൾ വഴി ഉണ്ടാക്കി പോയാ. ഞങ്ങളല്ല, ഞങ്ങളുടെ ഗൈഡാ. ദേ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ദേ അങ്ങോട്ട് കണ്ടോ, ഒരാൾ കയറി പോവാ. എൻ്റെ ഫ്രണ്ടാ അങ്ങ് മുകളിൽ നിൽക്കുന്നത്, അങ്ങ്. ഇത് ഫോട്ടോഗ്രാഫറാ. ഇത് അങ്ങ് ആ പാറയുടെ അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ടോ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലേ എനിക്ക് ഇനി ഇങ്ങോട്ട് കയറാൻ പറ്റൂ. ഞാൻ ഒറ്റയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുത്തനെയുള്ള കയറ്റോ. നമ്മൾ ഈ ചവിട്ടുമ്പം കല്ലൊക്കെ ഇളകി വരും കേട്ടോ. ഇളകി വന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് പോകും. അമ്പേ, ഓക്കെ. ആരുടെ സഹായം ഇല്ലാതെ ഞാൻ കയറി അത്രയും ദൂരം. ഇവിടെ ഈ കാപ്പിത്തോട്ടമല്ലേ, കാപ്പിത്തോട്ടത്തിൽ മരപ്പെട്ടികളൊക്കെ വന്ന് കാപ്പി കഴിച്ചിട്ട് അതിൻ്റെ കാഷ്ടോ ഉണ്ടോ, ഈ കിടക്കുന്നുണ്ടോ. ഇതാ ഇവിടെയൊക്കെ നമ്മൾ ഈ വരുന്ന വഴിയിൽ പല സ്ഥലത്തും കണ്ടു. ഇത് ഉപേക്ഷിക്കപ്പെട്ട കാപ്പിത്തോട്ടമാണ് അത്ര. അതെങ്ങനെ കാടിച്ചു കാട് പിടിച്ച് കിടക്കുന്നത്. കായകളുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കായകൾ നിൽപ്പുണ്ട്. ഇലപുഴയും കാടുകളാണ് കണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നമ്മൾ ഈ ഇലകളിൽ ചവിട്ടി നടക്കുന്നത് ഉണ്ടോ, ഒരു പ്രത്യേക കളറാണ് വനത്തിൻ്റെ ഈ ഒരു ഭാഗത്തിന്. കയറി വരൂ. വലിയൊരു മലഞ്ചെരുവാണേ. ഇവിടെ നമുക്ക് വഴിയൊന്നുമില്ല, പകരം വീണ് കിടക്കുന്ന ഒരു വലിയ മരമാണ്. ഞങ്ങൾ അതിൽ കൂടെ ഓരോരുത്തരോട് നടന്നു വരുന്നത് ഉണ്ടോ. വലിയൊരു മരം, ഓരോരുത്തരായിട്ടാണ് വരുന്നത്, വേറൊന്നുമല്ല. നല്ല ഉണങ്ങിയൊരു മരമാണ്, അപ്പോൾ പേടിയാ. അതുകൊണ്ട് ഓരോ ആൾക്കാരായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. വഴി മുന്നോട്ടും അങ്ങനെ തന്നെയാണ്, ഭയങ്കര പ്രയാസമാണ് കേട്ടോ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഇവിടേക്ക് എങ്ങനെ പോവും? അതെ, അവിടെ നിൽക്കുന്നുണ്ടോ അവർ? പോകാൻ പറ്റാതെ വലിയൊരു മരം ഇങ്ങനെ വീണ് മൊത്തം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണ്. ഈ വഴിയുടെ ബുദ്ധിമുട്ട് നോക്കിക്കോ. ഞങ്ങൾ വഴിയുണ്ട്, അവിടെ ഒരു ആ ഒടിഞ്ഞിടുന്ന മരം കാരണം ഇത് ഇവിടെ ആ മരത്തിൻ്റെ വലിയൊരു പീസ് ഉണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കയറാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് വന്നു, അടുത്ത ആളത വരയാ. നമുക്ക് എൻ്റെ അടിയിൽ കൂടെ ഉണ്ടോ ഇങ്ങനെ വരാൻ പറ്റൂ. വലിയൊരു മരമാണ്. അതെ, പുള്ളിതാ എത്തി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളി. പിന്നെയും ഭയങ്കര ഡെൻസായിട്ടുള്ള ഒരു പോർഷനാണ് കാടിൻ്റെ. അതെ, ഞാനിങ്ങ് വളരെ കഷ്ടപ്പെട്ട് എത്തി. അതെങ്ങനെയാന്ന് കാണിച്ചു തരുന്നതാ. പുള്ളിതേ അവിടെ സ്റ്റക്കായി സ്റ്റക്കായി ഇരിപ്പുണ്ട് പല സ്ഥലത്തും. വീണ് കിടക്കുന്ന മരങ്ങളും വള്ളിച്ചെടികളും എല്ലാം കൂടെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കും. നമ്മളെല്ലാം വകഞ്ഞ് മാറ്റി വേണം വരാൻ. അതോടൊപ്പം ഇളകിയ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീഴും. പട്ടി വേലിപ്പത്ത് കൂടെ പോണമായിരുന്നു. അതെ, അതേപോലെ വരാൻ പറ്റും. ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി, വെള്ളം കുറവാ. പിന്നെ ഇതുവഴി പതുക്കെ ഇറങ്ങണം, തെന്നുന്ന പാറകളാണ്. ഞങ്ങൾ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തൂടെയാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത്. ദേ ഉണ്ടോ, ഇപ്പം ഞാനാ ഏറ്റവും പിന്നെയെന്ന് വെള്ളത്തിൽ കൂടാണ് ഇറങ്ങിപ്പോവാൻ. ഉണ്ടോ, ഇത്രയും വെള്ളമേ ഉള്ളൂ. ഒയരേന്ന് വീഴുന്നുണ്ടോ ഇത്രയും ശബ്ദം? നടക്കൂ നടക്കൂ, എനിക്ക് വഴി തരൂ. ഓക്കെ, ഞാൻ ക്രോസ് ചെയ്യട്ടെ. തെന്നുന്ന പാറയാണ്. ഓക്കെ, വെള്ളത്തിൽ ചവിട്ടിച്ചാടി ഇനി ഒരു കുത്തന കയറ്റം. അത് നമ്മളിങ്ങനെ പിടിച്ച് കയറണം. ആ പോട്ടെ പോട്ടെ, കയറിക്ക, ഞാൻ വരാം. അമ്മേ, ആ അടിപൊളി. പിന്നെയും മുൾക്കാടാണ്. നമ്മളിങ്ങനെ പിടിച്ച് വയ്ക്കും. ആ അതെ അതെ, നമ്മളെ ബാഗൊക്കെ അതിൽ കയറി പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുറകോട്ടങ്ങ് വീഴും. ആ എങ്ങനെയുണ്ട് ഈ വഴി? നമ്മളിങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞ് കയറാം.
മുളങ്കാട ഇങ്ങനെ മുളങ്കാടാണോ ചൂരലാണോ ദേ ഈ കമ്പ ആ ഈറ്റ അത്ര ഈറ്റ എനിക്കതൊന്നും കൃത്യമായിട്ട് ആ ഈറ്റയും മുളയും ഉണ്ടെന്ന് കണ്ടോ ഈ വിഷ്വലിൽ കാണുന്ന സാധനം നല്ല ഈർപ്പോ ഈ കാട് ദേ ഇവിടെ തറയിൽ ഒരു ചെടി നിൽക്കുന്നത് കണ്ടോ ദേ ഇത് കണ്ടോ എന്താണെന്നറിയില്ല ഇതെന്ത് സാധനം അറിയില്ല ഓക്കെ കാട്ടി വളർന്ന എന്താ സാധനം അതെ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ ഞാനും ഫസ്റ്റ് ടൈമാ ഓക്കെ കയറിക്കാം നല്ല പ്രയാസമുള്ളൊരു ഭാഗമാണേ അവർ കയറി വരുന്നത് ഇവിടെ എന്തേ കുത്തനായി കയറണം എനിക്കങ്ങോട്ട് പോകാൻ പോലും വരുന്നില്ല അതെ ഉണ്ടോ അവിടെ നിന്ന് അതിലൊക്കെ തൂങ്ങി നമ്മുടെ ബാഗൊക്കെ പിടിക്കുന്നത് കണ്ടോ ആ കമ്പുകളിൽ എന്നിട്ട് വളരെ കഷ്ടപ്പാടാണ് ഇത് കയറാൻ ഉണ്ടോ ദേ മരം കൂട്ടങ്ങളുടെ ഇടയിലൂടെ കയറിപ്പോകുന്നുണ്ടോ ആഹാ രതീഷ് മുകളിലെത്തി ഇനി രതീഷിൻ്റെ കൈ പിടിച്ചോണേ എനിക്ക് കയറാം ഓക്കെ ഓക്കെ എനിക്ക് കൈ തരണേ ഓക്കെ പതുക്കെ പിടിച്ച് കയറി തെന്നുന്നുണ്ട് അങ്ങോട്ട് കുറച്ചുകൂടെ അപ്പുറത്താ വേരി ചോട്ടാൻ പറ്റും ആ സൈഡ് ഓക്കെ ഓക്കെ അതിൽ തൂങ്ങി കയറിക്കോ ഓക്കെ സ്ട്രോങ്ങാ ഓക്കെ ഓക്കെ കയറിവാ കയറിവാ ഓക്കെ ഓക്കെ മിഷൻ സക്സസ് ദേ ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ടോ അങ്ങ് താഴെ നമുക്ക് ഇത്രയേ കാണാൻ പറ്റൂ ഇവിടുന്ന് ഉണ്ടോ അങ്ങ് താഴെയാ പിന്നെയും മുന്നോട്ട് ആഹാ എന്താ ഒരു ഫീൽ ഇതാണ് ട്രക്കിങ്ങിൻ്റെ ഫീൽ പ്രയാസമാണ് ദേഹമൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട് ഇതിലൊക്കെ പിടിച്ച് എല്ലാ സ്ഥലത്തും വേദനയുണ്ട് എങ്കിലും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് രതീഷിനെ ഒരു കാട്ടുവെള്ളി പിടിച്ചതാ ഓക്കെ റിലീസ് ചെയ്തു പതുക്കെ ഇറങ്ങിക്കോ ഇതൊക്കെ തെന്നും കേട്ടോ അതാ ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങുന്നത് തെന്നി കഴിഞ്ഞാൽ തല പിടിക്കൂലേ അയ്യോ 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 എനിക്ക് ഓക്കെ ആ ഇറങ്ങി ദേ അവരൊക്കെ അങ്ങിരിക്കാം ഈ ട്രക്കിങ്ങിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള പോർഷനാണ് ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് നല്ല എന്താ പറയുക അതെ എന്തും സംഭവിക്കാം നല്ല തെന്നുന്ന പാറയിൽ കൂടെ ഓരോരുത്തരോട് പിടിച്ച് കയറിയാൽ മൊത്തം പായലാ അപ്പം ഞാനിനി അഭ്യാസങ്ങളൊക്കെ നിർത്തി ക്യാമറ പോക്കറ്റിലിട്ടിട്ട് വളരെ അനുസരണയുള്ളൊരു കുട്ടിയായിട്ട് കയറാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പല്ലും താടിയൊക്കെ പോയി കിടക്കാം ഓക്കെ കണ്ടോ അവർ കയറുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട എനിക്ക് മുന്നോട്ട് പോയി വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല അപ്പം ഞാനിനി ക്യാമറ മടക്കി പോക്കറ്റിലിടട്ടെ തെന്നുന്ന പാറയാണ് തെന്നുന്ന പാറകൾ ഓക്കെ അതെ അതെ ആ വേരി പിടിച്ചോ ഓക്കെ ബാ രതീഷ് ഒന്നേല് ആ വേരി തൂങ്ങിയും വരാം നല്ല ഗ്രിപ്പാ അത് അതെ അതെ അതേ പിടിച്ചാ നിൽക്കും നമ്മളെ കൈ നിൽക്കും ഓക്കെ അതെ അതാ എന്നിട്ട് റൈറ്റിൽ കൂടെ കയറ് അവർ കയറിയോ അല്ലേ ഞാൻ കയറിയ പോർഷൻ പ്രയാസം അവർ കൈ തന്നു തരണം എനിക്ക് കയറാൻ പറ്റിയത് ഓക്കെ ഇനി ചെറിയ ഭാഗങ്ങളോ ഇനി അങ്ങോട്ട് തെന്നുന്ന പാറകളൊക്കെ തന്നെ പക്ഷേ വലിയ കുഴപ്പമില്ല ഓക്കെ സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു വാഹ തീർന്നിട്ടില്ല കേട്ടോ ഇനിയും അങ്ങോട്ട് അതിനേക്കാളും പ്രയാസമുള്ള ഭാഗമാണ് ദേ അവർ കയറി പോകുന്നുണ്ടോ പിന്നെ ഭയങ്കര ഈസിയാണ് ഞാൻ കയറിയതാ ദേ അവർ കുറേ പേരങ്ങ് മുകളിലെത്തി ദേ അവർ കയറുന്നു തെന്നുന്നുണ്ട് നോക്കി അതെ കാട്ടുവള്ളി കാട്ടുവള്ളി ഓക്കെ അടുത്ത വള്ളി പിടിച്ചു ഇപ്പുറത്തെ ഓക്കെ ബാ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയൊന്നുമില്ല ഗ്രിപ്പ് കയറിങ് വരണം ഓക്കെ അതാ അതാ തന്നെ ഓക്കെ മേഡിറ്റ് മേഡിറ്റ്